നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും പുരയ്ക്ക് മുകളിലേക്ക് വളർന്നാൽ വെട്ടണമെന്നുള്ളതാണ് വിപ്പ്. അതുതന്നെയാണ് LDFലും CPMലും പിണറായി വിജയൻ പിന്തുടരുന്നത്, ഇക്കാലം അത്രയും ചെയ്തു പോന്നിരുന്നതും. ആദ്യം VS, പിന്നെ PG അടങ്ങുന്ന ജയരാജന്മാരും സുധാകരനും ഐസക്കും ഏറ്റവും ഒടുവിലായിപ്പോൾ കടകംപള്ളിയും. തനിക്ക് മുകളിലേക്ക് വളർന്നാൽ അവരെയും കടക്കൽ തന്നെ വെട്ടാൻ യാതൊരുവിധ മടിയും കാട്ടരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അജണ്ട. അതിപ്പോൾ പാർട്ടിയുടെ നാശത്തിലേക്ക് കലാശിച്ചാൽ പോലും വേണ്ടില്ല എന്നുള്ള മട്ടാണ് അദ്ദേഹത്തിന്. തനിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിലാണ് മറ്റുള്ളവരെ ഒരുപക്ഷെ പിണറായി വിജയൻ വിരട്ടുന്നത്. തനിക്ക് ശേഷം പാർട്ടിയുടെ നാശമെന്ന് പലരെയും കൊണ്ട് പറയിപ്പിക്കാനും തുടങ്ങി. ബാലൻ AK-47 പോലെ ഈനാബേജിയെയും മരപ്പട്ടിയെയും വെടിവെച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിണറായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേര റിയാസിന് എന്നൊരു കരക്കമ്പിയും ഇതോടൊപ്പം തന്നെ പരക്കുന്നുണ്ട്, ഏറെക്കാലമായി പറഞ്ഞു വയ്ക്കുന്നു. മികച്ച രീതിയിൽ വകുപ്പ് കൊണ്ടുപോകുന്ന റിയാസ് തന്നെയാണ് എന്തുകൊണ്ടും അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്നാണ് വീണയുടെ അച്ഛൻ പോലും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും അതങ്ങനെ അല്ലെങ്കിൽ പോലും. അപ്പോഴാണ് മരുമകനെ ചൊറിഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ തന്നെ മൂത്ത സഖാക്കൾ കൂടി രംഗത്ത് വരുന്നത്. എന്നാൽ അതങ്ങനെ വെറുതെ വിടാൻ പറ്റാത്ത പിണറായി വിജയൻ പിന്നീട് കാട്ടിക്കൂട്ടിയ പുകിലാണ് ഏറെ കൗതുകകരമായിട്ടുള്ളത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും CPIയിലെ വാഴൂർ സോമനെയും അതുകൊണ്ട് കടുത്ത ഭാഷയിൽ തന്നെ പിണറായി വിജയൻ സ്വന്തമായ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി ശാസിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പിണറായി വിജയൻ മുൻകൈയെടുത്ത് LDF പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തു. അടിയന്തരമായി നിയമസഭയിൽ ടൂറിസം വനം വകുപ്പുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതിനെതിരെ തന്നെയാണ് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായതും അദ്ദേഹത്തെ ഇത്രയധികം പ്രകോപിപ്പിച്ചതും. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ള താക്കീതും പിന്നാലെ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പൊട്ടിത്തെറികൾ ഇന്ന് തന്നെ നമുക്കെവിടെയും കാണാൻ കഴിയുന്നതാണ്. ഇതിനായി മാത്രം ഒരു യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയുടെ നടപടി തന്നെയാണ് ശ്രദ്ധേയമായത്, അസാധാരണമായി വിലയിരുത്തുന്നതും. ഇനി കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതിയും മറ്റു പല ടൂറിസം പദ്ധതികളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസുമായി കടകംപള്ളി സുരേന്ദ്രൻ ഏറെക്കാലമായി ചില പൊട്ടിത്തെറികളിലാണ്. അതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് നിയമസഭയിലടക്കം കണ്ടത്. പലതവണ ഇരുവരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല രീതിയിൽ ഏറ്റുമുട്ടുന്നത് മലയാളികൾ കണ്ടതാണ്. അതിനിടയിലാണ് ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നീണ്ടുപോകുന്നതിൽ ടൂറിസം വകുപ്പ് കാണിക്കുന്ന അലംഭാവത്തെ എടുത്തു കാട്ടി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നത്. അതും നിയമസഭയിൽ തന്നെ. കടകംപള്ളിയെ കൂടാതെ തന്നെ CPIML വാഴൂർ സോമനും സർക്കാരിനെതിരെ രംഗത്ത് വരുന്നൊരു കാഴ്ചയുണ്ടായി. വകുപ്പ് മന്ത്രിമാരെ പറഞ്ഞാലും അതിൻ്റെ എല്ലാം പഴി ചെന്ന് വീഴുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്നെ ഇതുകൊണ്ട് ഇതിന് തടയിടാൻ തീരുമാനിച്ചത്. കടകംപള്ളി മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ലക്ഷ്യമിട്ട് ശക്തമായ വിമർശനം ഉന്നയിച്ചപ്പോൾ വാഴൂർ സോമനാകട്ടെ NCP മന്ത്രിയായ AK-ശശീന്ദ്രനെ നേർക്കായിരുന്നു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിലാണ് വനം മന്ത്രി AK-ശശീന്ദ്രനും CPI അംഗം വാഴൂർ സോമനും തമ്മിൽ നിയമസഭയിൽ ഏറ്റുമുട്ടിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വനാതിർത്തിയിലുള്ളവർക്കെന്നാണ് വാഴൂർ സോമൻ ശക്തമായി തന്നെ തുറന്നടിച്ചത്. ഇത് പിണറായി വിജയനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചുവെന്നുള്ളതും ചൊടിപ്പിച്ചുവെന്നുള്ളതും സത്യാവസ്ഥ. നിയമസഭയിൽ വനം വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയിലായിരുന്നു രണ്ടുപേരും തമ്മിൽ അങ്ങനെ ശക്തമായ ഏറ്റുമുട്ടലുണ്ടായത്. വകുപ്പിലെ കാര്യങ്ങൾ മിക്കതും തലതിരിഞ്ഞാണ് പോകുന്നതെന്ന് പറയാനാണ് സോമൻ DFO ഓഫീസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. വന്യമൃഗങ്ങളെ കൊണ്ടും വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങളാകെ പൊറുതുമുട്ടി. ഉദ്യോഗസ്ഥരുടെ പണി എന്താണെന്ന് മന്ത്രി ഇനിയെങ്കിലും പരിശോധിക്കണം. പാഞ്ചാലിമേട്ടിൽ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി 90% കഴിഞ്ഞു. അവിടെ പോലും സ്റ്റോപ്പ് മെമ്മോയുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് വന്നത്. മൗണ്ട് സത്രം പ്രദേശത്ത് എയർ സ്ട്രിപ്പ് നിർമ്മാണം പോലും തടസ്സപ്പെടുത്തി. വനം വകുപ്പിൻ്റെ സ്ഥലമെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. അതിൻ്റെ രേഖകൾ ചോദിച്ചാൽ അത് അവരുടെ കയ്യിലുമില്ല. വന്യമൃഗങ്ങൾ താലൂക്ക് ഓഫീസ് പരിസരത്തും കോടതി പരിസരത്തും നാട്ടിലുമൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. അതിനെ ഓടിച്ചുവിടാനായി ഉദ്യോഗസ്ഥർക്ക് സമയമില്ല. റവന്യൂ ഭൂമി തരിശു കിടക്കുന്നത് വിജ്ഞാപനം ചെയ്ത് വനമാക്കുന്ന തിരക്കിലാണ് അവർ. ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലാണ് വാഴൂർ സോമൻ ഉയർത്തിയത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യമായി പറയാമോ എന്നതാണ് പാർട്ടി ചോദിക്കുന്നത്. പാർട്ടിയല്ല, പിണറായി വിജയൻ ചോദിക്കുന്നത്. MLA തങ്ങളുടെ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ഇനി തുടർന്നാൽ അത് സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെയില്ല. ആ ഭയം ന്യായമാണ്. ഈ പ്രവണത ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണമെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള MLAമാരും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ, ഇതൊരാവേശമായി ഊർജമായി കണ്ട് മറ്റുള്ളവർ കരുത്താർജിച്ച് വന്നു കഴിഞ്ഞാൽ LDFൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് ഇതിനെ മുളയിലേ നുള്ളാൻ തീരുമാനിച്ചത്. ഈ രണ്ട് പ്രസംഗങ്ങളും ചർച്ച ചെയ്യാനാണ് പിണറായി വിജയൻ തയ്യാറായത്. CPI നിയമസഭാ കക്ഷി നേതാവ് E. ചന്ദ്രശേഖരൻ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. യോഗത്തിൽ മുഖ്യമന്ത്രി രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ വായിച്ചു. ഈ രണ്ട് MLAമാരെയും
പരിണിത പ്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ച ശേഷമാണ് ഇവരിൽ നിന്നും നടപടി പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. തന്നെക്കാൾ മുതിർന്ന നേതാവും പരിണിത പ്രജ്ഞനുമായ സോമൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കഴിഞ്ഞ ദിവസം എ കെ ശശീന്ദ്രൻ സഭയിൽ ചോദിച്ചിരുന്നു. അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നുമാണ് ശശീന്ദ്രന്റെ വിമർശനം. സമാനമായ ഒരു പദപ്രയോഗം തന്നെയാണ് പിണറായി വിജയനും കഴിഞ്ഞ ദിവസം നടത്തിയത്. അതായത് അതിൻ്റെ ചുവട് പിടിച്ചു തന്നെയാണ്. വിമർശനങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് മന്ത്രിമാരോട് നേരിട്ട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇതൊന്നും നിയമസഭയിൽ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കരുത്. അത് ശരിയായ നടപടിയല്ല. സഭയിലെ പ്രസംഗങ്ങളിൽ ആ ജാഗ്രത പാലിച്ചേ തീരൂ. ഈ രണ്ടുപേർ പ്രസംഗിച്ചത് കാണുമ്പോഴും എന്തുകൊണ്ട് തങ്ങൾക്കും ആയിക്കൂടാ എന്ന് മറ്റുള്ളവർക്കും തോന്നാം. അതുകൊണ്ടുകൂടിയാണ് ഈ യോഗം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കിയതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടിയേറ്റിരുന്നു. അതിനെ തുടർന്ന് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം കൂടുതൽ ആവേശത്തിലായ ഒരു സാഹചര്യം കൂടിയാണ്. പ്രതിപക്ഷം ആവേശത്തിലായ ഈ സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഓരോ MLA പുലർത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിഷ്കർഷം. കടകംപള്ളി യോഗത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയം. മറ്റാരും തന്നെ ഇതിൽ പ്രസംഗിച്ചതായും അറിവില്ല. ന്യൂസ് ഡെസ്ക്, മള്ളിവാർത്ത ഇൻസൈറ്റ്.